ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. ഇത്തവണ പാർട്ടിയെ ബലപ്പെടുത്തുന്നതിനെ ചൊല്ലിയാണ് ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദം. തങ്ങളുടെ പാർട്ടിയിലേക്കാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കുന്ന ഇരു വിഭാഗങ്ങളുടെയും അവകാശവാദമാണ്. യുഡിഎഫിലെ പല മുതിർന്ന നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിലൂടെ എൽഡിഎഫിലെത്തുമെന്ന് നേരത്തെ ജോസ് കെ മാണി അവകാശപ്പെട്ടിരുന്നു. തുടർന്ന് ആദ്യഘട്ടം എന്നതിൽ കോൺഗ്രസിലെയും ജോസഫ് ഗ്രൂപ്പിലെ പല പ്രമുഖ നേതാക്കളുമായി താൻ നേരിട്ട് ചർച്ച നടത്തിയെന്നും ജോസ് കെ മാണി വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത് പാടെ തള്ളുകയാണ് പി ജെ ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസിലേക്ക് നിരവധി ആളുകൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ജോസ് വിഭാഗത്തിൽ നിന്നും നിരവധി ആളുകൾ പാർട്ടിയിലോട്ട് കടന്നു വരുമെന്നുള്ളത് നിശ്ചയം. വെടിവെച്ചാലും വിട്ടുപോകാത്ത പ്രവർത്തകരാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളതെന്ന് പറഞ്ഞാണ് മോഹൻസിനെ എൻ ജയരാജ് മറുപടി നൽകിയത്. അത് ഈ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നവർ അവരാരും വെടിവെച്ചാൽ പോലും പോകില്ല. ഞങ്ങൾക്കറിയില്ല, കാരണം അവർക്കറിയത്തില്ല. ഒരുപക്ഷെ അവർക്കറിയില്ല അവരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു തുടങ്ങി എന്നുള്ള അവരറിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേ അവർക്കത് യാഥാർത്ഥ്യമാക്കി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശക്തികേന്ദ്രങ്ങളുടെ തോൽവി കേരള കോൺഗ്രസ് എമ്മിനേറ്റപ്പോൾ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പിനെ തുടർന്ന് നേതാക്കളുടെ ഭിന്നതയാണ് ജോസഫ് ഗ്രൂപ്പിന് തലവേദന സൃഷ്ടിക്കുന്നത്. റിപ്പോർട്ടർ കോട്ടയം.